തെരഞ്ഞെടുപ്പ് വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ യു ഡി എഫിൻ്റെ ഒരു സമയമായിട്ടാണ് വരുന്നത്. ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് തീർന്നു എന്ന് വിചാരിച്ചെല്ലാവരും. പക്ഷേ പിന്നീട് വന്ന റിസൾട്ടുകൾ പലതും നമുക്ക് സർപ്രൈസായി. അതുപോലെ തന്നെയാണ് ഇനി വരാനും പോകുന്നത്. കാരണം കേരളത്തിലെ രാഷ്ട്രീയം മാറി വരിക, പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത്, ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനങ്ങളും പ്രവൃത്തിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി വരിക. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം അവസാനിച്ചു. കേരളം ആര് ഭരിക്കണം എന്നുള്ളതാണ്. ഭരണത്തിൽ ഇരിക്കുന്നവർ ചെയ്തു കൂട്ടുന്നത് ഇപ്പോൾ കണ്ടില്ലേ, മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നം. കേരളത്തിൻ്റെ തീരദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഏരിയ ഉള്ള ഒരു സ്ഥലമാണ് കേരളം. മുഴുവൻ കേരളവും ഈ കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ തീരം, കടൽ, വിദേശ കമ്പനിക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്തു. അതിപ്പോൾ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ തടി ഊരാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ സമീപനം. പ്രതിപക്ഷം കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? മത്സ്യത്തൊഴിലാളികൾ കുത്തുവാളെടുക്കുമായിരുന്നു, മുഴുവൻ അടിയോടെ വാരി കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ നടക്കും? കേരളത്തിൻ്റെ കടൽ തീറെഴുതി കൊടുത്തു, അതുപോലെ തന്നെ കേൾക്കാനും അതുപോലെ തന്നെ കാണാനും ഇതേവരെ നമുക്ക് ഇടവരാത്ത പല അഴിമതികളും നമ്മൾ കേൾക്കുകയും ചെയ്തു, കാണുകയും ചെയ്തു. ഇതൊക്കെ തുടരാൻ ഇനിയൊരു ഗവൺമെൻറ്റിന് വീണ്ടും ഒരു ഭരണം കൊടുക്കണോ? അതാണ് പ്രശ്നം. അതല്ല, നിഷ്പക്ഷ മതികൾ പറയുന്നത് പോലെ സുതാര്യമായ ഒരു ഭരണമാണോ വേണ്ടത്? സുതാര്യമായ ഒരു ഭരണമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരേണ്ടത്. ഒരു ഭരണമാറ്റം ആവശ്യമാണ്, ഒരു ചേഞ്ച് ആവശ്യമാണ് എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിന് എല്ലാ തെളിവുമുണ്ട്. ഈ അടുത്ത കാലത്ത് വന്ന സർവേകൾ പോലും തെളിയിക്കുന്നത് ഇവിടെ ഒരു ക്ലോസ് ഫൈറ്റാണ് എന്നാണ്. കുറച്ച് മുമ്പേ നടത്തിയ സർവേ പോലും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നവും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അൺഎംപ്ലോയിഡ് യൂത്ത്സിൻ്റെ പ്രശ്നവും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നവും ഇതൊക്കെ മുഴുവൻ കേരളത്തിൻ്റെയും പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺപോപ്പുലറായ ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്, വളരെ അൺപോപ്പുലറായ ഒരു ഗവൺമെൻറ് എല്ലാം കൊണ്ടും. അതുകൊണ്ട് തീർച്ചയായും എല്ലാ രാഷ്ട്രീയവും മറന്ന് പകരം ഒരു ഗവൺമെൻറ്, ഒരു ചേഞ്ച്, ഒരു മാറ്റം, അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ചർച്ച യു ഡി എഫ് വരും എന്നുള്ളത് തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വരും എന്നുള്ളത് തന്നെയാണ്. എന്ത് പരസ്യങ്ങളിലൂടെ അവർ അവകാശ പരസ്യമൊക്കെ യു ഡി എഫ് ഗവൺമെൻറ് കാലത്തും ഉണ്ടായിരുന്നു, അവകാശവാദങ്ങളൊക്കെ പലതും അന്നും ഉണ്ടായിരുന്നു, പ്രോമിസസ് പലതും ഉണ്ടായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു ചേഞ്ച് ഓഫ് ഗവൺമെൻറ് ഉണ്ടാവും, യു ഡി എഫ് വരും. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ, യു ഡി എഫ് റെഡിയാണ്. അല്ല, അവർ കേരളത്തിൽ വന്ന് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തു പറഞ്ഞ കാര്യങ്ങൾ വെച്ച് മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. അതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ആഘോഷങ്ങളും അതുപോലെ തന്നെ പ്രത്യേക അവസരങ്ങളും ഒക്കെ ഞങ്ങൾ കണക്കിലെടുക്കുന്നു എന്ന് അവർ അന്ന് പറഞ്ഞിരുന്നു. അതുമല്ല, എല്ലാ പാർട്ടികളും എല്ലാവരും ബി ജെ പി വെച്ച് ബാക്കി പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ടത് നോമ്പിന് മുമ്പ് നോമ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് പാടില്ല എന്നുള്ളതാണ്. അതുപോലെ ആ സമയത്ത് തന്നെ മറ്റാഘോഷങ്ങളുണ്ട്, മറ്റാഘോഷങ്ങളും മറ്റ് പ്രത്യേക അവസരങ്ങളൊക്കെ ആ സമയത്തുണ്ട്. അപ്പോൾ വിവിധ ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ പലതും ഉള്ളതുകൊണ്ട്
തെരഞ്ഞെടുപ്പ് ആദ്യ ഘട്ടത്തിൽ ഉണ്ടാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവസാന ഘട്ടത്തിലേക്ക് പോയാൽ അത് മലയാളികൾക്ക് വളരെ അസൗകര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്നാണെന്നൊരു സംശയമുണ്ട്. യു ഡി എഫിന്റെ ചർച്ചകളൊക്കെ പിന്നീട് നീണ്ടുപോയി, അപ്പൊ ഇനിയിപ്പോ അത് വേഗത്തിൽ നടത്താനൊക്കെ സജ്ജമാണോ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി അവർ പ്രഖ്യാപിക്കുമ്പോൾ അറിയാം. യു ഡി എഫ് എല്ലാ നിലക്കും സജ്ജമാണ്. അത് തീയതി ക്ലോസാണ് ആയി എന്ന് വന്നാൽ ഒന്നും കൂടി സ്പീഡ് കൂടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. യു ഡി എഫിൻ്റെ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ഒരു തീരുമാനിക്കാൻ കഴിയുന്ന സ്ഥിതിയിലാണ് ഉള്ളത്, പ്രഖ്യാപിക്കാൻ കഴിയുന്ന സ്ഥിതിയിലാണ്. അല്ല, അതിപ്പോൾ പിന്നെ അപ്പോൾ അതൊക്കെ ഒരു എമർജൻസിയിൽ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് എത്തിയപ്പെട്ടു പോകുമല്ലോ. പിന്നെ അദ്ദേഹത്തിന് ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അല്ലെങ്കിലും യു ഡി എഫ് യോഗം ക്ലോസ് ഡേറ്റ് ആണ്, ഫെബ്രുവരി അല്ലേ, 28 ഫെബ്രുവരി തീരും. 28 തൊട്ടടുത്ത ഡേറ്റുകളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളതൊക്കെ. യു ഡി എഫ് അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ചർച്ചകളും ഒക്കെ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണുള്ളത്. എല്ലാം തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. പറ്റും, പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം ടൈം ബൗണ്ടായിട്ട് പൂർത്തിയാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ തുനിയല്ലോ. എൽ ഡി എഫിൻ്റെ ഒന്നും ആയില്ലല്ലോ. എൽ ഡി എഫിൻ്റെ വിഷയങ്ങളൊക്കെ തർക്കത്തിലല്ലേ, അവൻ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. എല്ലാവരും സ്പീഡ് കൂട്ടുമായിരിക്കും. അല്ല, കൂടണമെങ്കിൽ കൂടാലോ, കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നേരിട്ട് ചർച്ച നടത്തണമെങ്കിൽ വീണ്ടും കൂടണീന്ന് തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഓൺലൈനായിട്ട് നടത്താം. ഇപ്പോൾ ആ സൗകര്യം എല്ലാ പാർട്ടികൾക്കും എല്ലാ ലീഡേഴ്സിനും ഉണ്ടല്ലോ. അല്ല, അല്ലെങ്കിലും ഓൺലൈനിലും ടെലിഫോണിലും ഒക്കെ ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദൃശ്യമാകുന്ന തരത്തിൽ മാത്രമല്ല, ഫിസിക്കലായിട്ട് നിങ്ങൾ ഇപ്പോൾ വാർത്താമാധ്യമങ്ങളൊക്കെ അറിയുന്ന തരത്തിൽ മാത്രമല്ലല്ലോ ചർച്ച. അല്ലാതെ ആശയവിനിമയങ്ങൾ ഇൻഫോർമലായിട്ടൊക്കെ നടക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരേ പ്രാധാന്യം തന്നെയാണ്. എല്ലാത്തിനും ഒരുക്കാം, എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു, പ്രശ്നങ്ങളൊന്നുമില്ല. സ്ഥാനാർത്ഥികളെ പാർട്ടി അധ്യക്ഷൻ പ്രഖ്യാപിച്ചാൽ വിഷയം പൂർത്തിയായി. പിന്നെ ക്യാമ്പയിൻ ചെയ്ത് ഇലക്ഷനിലേക്ക് പോയാൽ മതി. ജനങ്ങൾ വിധി എഴുതും. അങ്ങനെ തന്നെയാണ് പ്രഖ്യാപനം. വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം എന്ന് പിന്നെ ഞാൻ പറയുന്നില്ല, ഒട്ടും താമസിയാതെ എല്ലാം നിശ്ചിത സമയത്തിനകം തീരും. അവർ ഷെഡ്യൂൾ വരട്ടെ, അതിനനുസരിച്ച് കാര്യങ്ങൾ തീരും. ആണാണ് പ്രചരണ രംഗത്ത് യു ഡി എഫിന് മുൻതൂക്കമുണ്ട്. എൽ ഡി എഫിന് ഇപ്പോൾ അവരുടെ കാര്യം അവർ തന്നെ പരസ്യപ്പെടുത്തേണ്ട സ്ഥിതിയാണ്. സ്വാഭാവികമായ അനുകൂലാവസ്ഥ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുക, കൈമോശം വന്നിരിക്കുക. സ്വന്തം നേട്ടങ്ങൾ, സ്വന്തം പ്രഖ്യാപനങ്ങളും സ്വന്തം പരസ്യങ്ങളും അല്ലാതെ ജനങ്ങൾ പറയുന്ന സ്ഥിതി അവസാനിച്ചു കഴിഞ്ഞു. ജനങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ പ്രശ്നം, അതുപോലെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രശ്നം, മത്സ്യത്തൊഴിലാളികളെ വിഷയമൊക്കെ. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എൽ ഡി എഫിനെല്ലാം നെഗറ്റീവാണ്, ആ കാര്യത്തിൽ സംശയമില്ല. ഇത് കേരളല്ലേ, അങ്ങനെ ഒരു സംഭവം പകലുണ്ടായാലും രാത്രി ഉണ്ടായാലും പുലരാൻ കാലത്തുണ്ടായാലും ഞാൻ അടിയറ വിട്ട് പറയുന്നു, അത് ജനങ്ങളറിയും, അറിയാതെ നടക്കൂല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അങ്ങനെയൊന്നും ഇല്ലാത്തുള്ളത്. രാത്രി ഉണ്ടായാലും പകലുണ്ടായാലും പുലരാൻ കാലത്ത് പോയാലും പുലർച്ചെ ആരും കാണാതെ വെളിച്ചം വെക്കണീൻ്റെ അടുക്ക് പോയാലും ജനങ്ങളറിയും. ജനങ്ങളറിയാതെ ഈ കേരളത്തിൽ അത് നിങ്ങളൊക്കെ അറിയാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാനീ പറഞ്ഞിരുന്ന് പച്ചക്കള്ളാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കൂടുതൽ മറുപടി അത് അർഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്.